നമസ്കാരം ബിഗ് ബോസ് എത്തിയതിനു ശേഷമായാണ് എയർ ഹോസ്റ്റ് കൂടിയായ അലക്സാണ്ട്രയെ മലയാളികൾ തിരിച്ചറിയുന്നത് ഷോ പകുതി വഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നതുകൊണ്ട് മത്സരം പൂർത്തിയാക്കാതെ എല്ലാവരും വീടുകളിലേക്ക് പോയി അതിന് പിന്നാലെ കൊറോണയുടെ വ്യാപനം തടയുന്നതിനായിട്ട് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ ബിഗ് ബോസിലെ പോലെ വീട്ടിൽ തന്നെ ഇരിക്കേണ്ട അവസ്ഥയുമായി എന്നാൽ ആ കുറവ് പരിഹരിക്കാനായി സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരം ആരാധകരുമായി താരങ്ങൾ സംവദിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് ലൈവിലെത്തി തൻ്റെ വിശേഷങ്ങൾ അലക്സാൻഡ്ര പങ്കുവച്ചിരുന്നു അതിനോടൊപ്പം തന്നെ ഇൻസ്റ്റഗ്രാമിലെ ചോദ്യോത്തരങ്ങൾക്കും താരം മറുപടി കൊടുത്തിരുന്നു എന്നാൽ മുട്ടൻ ഒരു പണി കിട്ടിയതിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അലക്സാൻഡ്ര അലക്സാണ്ട്ര ജോൺസൺ എന്ന പേരിലുള്ള ഇൻസ്റ്റഗ്രാം പേജ് ആരോ ഹാക്ക് ചെയ്തിരിക്കുകയാണ് വൈകാതെ തിരിച്ചു വരുമെന്ന് സൂചിപ്പിച്ച് സാന്ദ്ര തന്നെയാണ് ഇക്കാര്യം പുറം ലോകത്തെ അറിയിച്ചിരിക്കുന്നത് ഈ പോസ്റ്റിന് താഴെ അലക്സാണ്ട്രക്ക് പിന്തുണയുമായിട്ട് നിരവധി ആരാധകരാണ് എത്തുന്നത് ഇതൊന്നും പ്രശ്നമേ അല്ലെന്നും വേഗം തിരിച്ച് വരാനുമൊക്കെ ആരാധകർ പറയുന്നുണ്ട് പുറത്ത് വന്നതിന് ശേഷം വ്യാപകമായ സൈബർ ആക്രമണങ്ങളാണ് ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് നേരിടേണ്ടി വന്നിരുന്നത് സമാനമായ അവസ്ഥ നേരത്തെ മറ്റൊരു ബിഗ് ബോസ് താരമായ ഫുക്രു സംഭവിച്ചിരുന്നു തന്റെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തുവെന്ന് ഒരു വീഡിയോയിലൂടെയാണ് ഫുക്രു ആരാധകരെ അറിയിച്ചത് ഹാക്ക് ചെയ്ത കാര്യം മനസ്സിലായ ഉടനെ അത് തിരിച്ചു പിടിക്കാൻ സാധിച്ചിരുന്നുവെന്നും താരം വ്യക്തമാക്കിയിരുന്നു അതിനോടൊപ്പം തന്നെ തനിക്ക് വധഭീഷണി നേരിടേണ്ടി വന്നിരുന്നുവെന്നും ഫുക്രു വെളിപ്പെടുത്തിയിരുന്നു അതുപോലെ ദയ അശ്വതിയുടെ ഫേസ്ബുക്ക് പേജിൽ നിറയെ അസഭ്യം നിറഞ്ഞ കമന്റുകളാണ് താരത്തിന്റെ കുടുംബത്തെ ചുറ്റിപ്പറ്റിയുള്ള അഭിപ്രായങ്ങളായിരുന്നു കൂടുതലും ആളുകൾ പങ്കുവെച്ചോണ്ടിരുന്നത് ഇതിനെല്ലാം തക്കതായ മറുപടി ദയ കൊടുക്കാറുമുണ്ട് ആര്യ വീണ മഞ്ജു പത്രോസ് തുടങ്ങിയവരുടെ കാര്യം ഇതൊക്കെ തന്നെയാണ് ബിഗ് ബോസിലെ കാര്യങ്ങൾ മുൻനിർത്തി പലരും ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്ന കാര്യം എല്ലാവരും തുറന്നു പറഞ്ഞിട്ടുണ്ട് ആര്യ മകൾക്കൊപ്പം വന്നപ്പോഴും അവസ്ഥ ഇതുതന്നെയായിരുന്നു കഴിഞ്ഞ സീസണിലെ മത്സരാർത്ഥികളെ കാണും വിമർശനം രണ്ടാം പതിപ്പിലുള്ളവർക്കാണ് കിട്ടിയതെന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാവുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ